ഹലോ സർ നമസ്കാരം നമസ്കാരം സർ ആദ്യമേ തന്നെ ചോദിക്കുന്നത് ഇങ്ങനൊരു കലാകാരനായി വരുന്നതിന് മുമ്പ് സർ ഓട്ടന്തുള്ളൽ ചാക്യാർകൂത്ത് ഇതുപോലുള്ള നർമ്മവേദികളിലൂടെയാണ് വന്നിട്ടുള്ളതെന്ന് അറിയാം സർ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അരങ്ങ് കുറിച്ചതെന്നൊന്ന് പറയാമോ ഒപ്പം തന്നെ കുറച്ചു മുമ്പ് ഞാൻ കേട്ടിരുന്നു എന്നാൽ പോലും ഓട്ടന്തുള്ളലിന്റെ ഒന്ന് രണ്ട് പദങ്ങൾ കൂടി ഞങ്ങൾക്ക് പാടിത്തരാം നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ വീട് എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പാരമ്പര്യ ക്ഷേത്രം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു വീട്ടിൽ ജനിച്ചാളാണ്. അപ്പം എൻ്റെ പരിപാടി നേരത്തെ പറഞ്ഞില്ലേ, മിറർ നോക്കാൻ പറഞ്ഞല്ലോ പ്രിയദർശിനി. എൻ്റെ പരിപാടി അതായിരുന്നു, രാവിലെ എണീക്കുക, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുക, അതിൽ നിന്നിട്ട് ഫുൾ ആക്ടിങ്, ഇമിറ്റേഷൻ. പിന്നെ വായത്തോന്നി ഇതൊക്കെ പാടുക. പിന്നെ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് വരുന്നു, അവരപ്പുറത്ത് ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് പെർഫോം ചെയ്യും ഇവരെ ആകർഷിക്കാൻ വേണ്ടി. അങ്ങനെ അവരെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നവരെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും, എനിക്കറിയുന്നില്ല അത്. അങ്ങനെ അവരെല്ലാവരും എന്നെ നോക്കി ചിരിക്കണം. അങ്ങനെ വളരെ വീട്ടുകാർക്കൊക്കെ പ്രശ്നക്കാരനായ ഒരാളായിരുന്നു ഞാൻ. ആരെങ്കിലും വഴിയിൽ കൂടെ പോകുന്നുണ്ട് അയാളെ ഇമിറ്റേറ്റ് ചെയ്യും. വീട്ടിലേറ്റവും പ്രായം ചെന്ന കാരണവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യുക. ആ കുരുത്തക്കെട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു ലൈനായിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടി നടക്കുക. അവരെ പുസ്തകം പഠിക്കില്ല, വായിക്കാൻ വായിക്കില്ല, എഴുതില്ല, ഹോംവർക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഞാനിങ്ങനെ പാട്ട് എവിടെയുണ്ടോ അത് അന്വേഷിച്ചു പോകും, പാട്ട് പാടും, റേഡിയോ കേട്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നല്ല പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് അച്ഛൻ വന്ന് റേഡിയോ ഓഫ് ചെയ്യും. അവർക്കൊറ്റ നിർബന്ധമുള്ളൂ, പഠിക്കുക, വേറെ ഒരു പരിപാടിയും ഈ വീട്ടിൽ നടക്കില്ല. എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകൾ, റേഡിയോ ആണ് അന്നത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം. എന്തെങ്കിലും ഒരു സംഗീത പരിപാടി വന്നു കഴിഞ്ഞാൽ എന്നെ കടയിലേക്ക് വിടും. അപ്പം എന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധ തിരിച്ചു വിടണം. അതിനുവേണ്ടി അച്ഛൻ കണ്ടെത്തിയൊരു ഒരു വഴിയായിരുന്നു, ഒരു ക്ഷേത്രകല പഠിക്കട്ടെ, അതെ, ഓട്ടന്തുള്ളൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ സംഗീതം ഉണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു പെർഫോം ചെയ്യിക്കാം. പക്ഷെ അത് അച്ഛനെ പറ്റിയ വലിയ തെറ്റായിരുന്നു. ഓട്ടന്തുള്ളൽ പഠിച്ചോടുകൂടി താളം എന്താണെന്ന് മനസ്സിലായി, സംഗീതം എന്താണെന്ന് മനസ്സിലായി, അഭിനയം കൂടുതൽ 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 എനിക്ക് മനസ്സിലായി. അഭിനയത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ത്വര എനിക്കുണ്ടായി. മാത്രവുമല്ല ഒരാൾക്കൊറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് എനിക്ക് മനസ്സിലായി. ഓട്ടന്തുള്ളലിൻ്റെ ഒരൊറ്റ ആക്ടറേ ഉള്ളൂ, ഒരു ആക്ടർ തന്നെ എല്ലാം ആവണം. അയാൾ തന്നെ പഞ്ചപാണ്ഡവരാവണം, കൗരവരിലെ 101 ആളാവണം, കൃഷ്ണനാവണം, ഭീഷ്മരാവണം, എല്ലാ കഥാപാത്രങ്ങളും ആവണം. അയാൾ തന്നെ എന്ത് മനുഷ്യ കഥാപാത്രമായ പോരാ, ആനയാവണം, പൂച്ചയാവണം, പാമ്പാകണം, പ്രാവാവണം, കിളിയാവണം. അങ്ങനെ ഒരു ആക്ടർക്ക്, ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിങ്ങനെ നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ അത് ആക്ടേഴ്സ് ഓർബിറ്റ് എന്നാണ് പറയുക. ഇതൊക്കെ പിന്നീട് പഠിച്ചു കേട്ടോ. ആക്ടേഴ്സ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒരാൾക്കും കടന്നു വരാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചുറ്റും വട്ടം ഇങ്ങനെ പിടിക്കുക. ഈ ഓർബിറ്റ് എൻ്റെയാണ്, അതിൻ്റെ സർവാധികാരി ഞാനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒരു ആക്ടിങ്ങിനെ കുറിച്ചുള്ള അടിസ്ഥാനം ഇതൊക്കെ പിന്നീട് മനസ്സിലായതാണ്, അന്നൊന്നും മനസ്സിലായതല്ല. അങ്ങനെയാണ് ഓട്ടന്തുള്ളൽ പഠിച്ചതിലൂടെ എനിക്ക് കിട്ടിയത്. ഓട്ടന്തുള്ളൽ പലതുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ, പുരുഷനെ പറ്റി പറയുമ്പോൾ, ധീരൻ ആയ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ, സുന്ദരിയായ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ, പാണ്ഡവനായെ കുറിച്ച് പറയുമ്പോൾ, എന്തിനെ കുറിച്ചുണ്ട്. ഇന്നത്തെ കോണ്ടംപററി ആയിട്ടുള്ള ജീവിതം മുഴുവൻ അതിനകത്ത് എഴുതി വെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രണ്ടു വരി, രണ്ടൊന്നല്ല അങ്ങ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. എൻ്റെ മകള് ഈ അടുത്ത കാലത്ത് റാപ്പ് എഴുതി, റാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇവളി റാപ്പ് എഴുതി വന്നിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചത് ആര് പറഞ്ഞു തന്നു, അവളെഴുതി. അവൾ കുഞ്ചിതം പേരെ വായിച്ചിട്ടില്ല, എങ്ങനെ റാപ്പ് പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ റാപ്പ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു എൻഷ്യൻ ഫോമാണ് തുള്ളൽ.
ഇതിനകത്ത് പറയുന്നത് നളചരിത. പക്ഷെ ഇതാണ് റാപ്പ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ കേൾക്കുന്നില്ലേ, ഈ ഫോമാണത്. പെട്ടികൾ എമ്പലപ്പെട്ട കൂഞ്ചില കൊട്ടകം എന്നിവ കെട്ടിയെടുപ്പിച്ചൊട്ടകവും ചില പട്ടിക്കുതിരകൾ കോമാട്ടികൾ ചില പട്ടന്മാരും ചില ചെട്ടികളും കൂട്ടം കൂടി വനത്തിന് പോകാനൊട്ടും താമസമരുതിന് നമ്മുടെ പുഷ്ടശ്രീപര പൗരുഷവരെ കട്ടുപതിന്നും സംഗതിയുണ്ടാം. ഇതാണ് ഈ റാപ്പിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്താ വെച്ചാൽ താളത്തിൽ വാക്കുകളെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് 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 അതിൻ്റെ ഒരു 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 പിനാക്കിൾ വിളിച്ചെന്നിട്ട് ഇങ്ങനെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പെട്ടികളും ചില പെട്ടകവും, പെട്ടികളും ചില പെട്ടകവും. ഒരു ഘോഷയാത്ര പോകാൻ നേരത്തെ എന്തൊക്കെ കൊണ്ടുപോകണം ചോദിക്കുകയാണ് ദുര്യോധനോട് വന്നിട്ട്. നമ്മളിപ്പോ പോവാണല്ലോ സേനാനായകം എന്ന് ചോദിക്കുക, നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം പ്രഭവം ചോദിക്കുമ്പോൾ ദുര്യോധനൻ ആലോചിച്ചിട്ട് പറഞ്ഞ പെട്ടികളും പല പെട്ടകവും ചില കുട്ടകം കെട്ടിയെടുപ്പിച്ചൊട്ടകവും ചില പട്ടിക്കുതിരകൾ കോമാട്ടികൾ ചില ചെട്ടികളും ചില പട്ടന്മാരും കൂട്ടം കൂടി വനത്തിന് പോകാനൊട്ടും താമസമരുതിന് നമ്മുടെ പുഷ്ടശ്രീഭര പൗ. അത് അതെങ്ങനെയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തതെന്ന്? താളത്തിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രവും അതിൻ്റെ ഒരു സാരവും അതിൻ്റെ ഒരു കാവ്യവും ഘടനയും. ഘടന കറക്റ്റ്. ഇദ്ദേഹം അതിൻ്റെ ശാസ്ത്രജ്ഞനായതുകൊണ്ട് ഘടന, ഒരു ഘടനയിലേക്ക് ഒതുക്കുക, ഏറ്റവും കുറച്ച് വരികളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക, അതാണ് അതിന് പഠിച്ച സംഗ്രഹം. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ നേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ ആർട്ടുള്ളത്? ചില ആൾക്കാരൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരില്ലേ? അപ്പിയറൻസ്, ഇപ്പം നിങ്ങൾക്ക് ഉറക്കം വരണോ എനിക്ക് അറിഞ്ഞൂടാ. അപ്പിയറൻസ് ഉറക്കം വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എന്നിട്ട് ഇത്രയും ഉണ്ടാവുള്ള വിഷയം 3 മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ 3.25 മണിക്കൂർ കൊണ്ട് പറഞ്ഞപ്പോൾ ഒരിക്കൽ സുമാർ അഴിക്കോട് മാഷ് ദൈവത്തെ പറ്റി പ്രസംഗിച്ചത്. സുമാർ അഴിക്കോട് മാഷ് അത് 3 മിനിറ്റ് ഒന്നും എടുത്തില്ല, അങ്ങേരെ 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്തു. അപ്പൊ അഴിക്കോട് മാഷ് തന്നെ പറഞ്ഞു 30 സെക്കൻഡ് പറയേണ്ട കാര്യമാണ് അവൻ 3.25 മണിക്കൂർ പറഞ്ഞു. കേട്ടോ, എനിക്കങ്ങ് പ്രായമായി പോയി, അല്ലെങ്കിലേ എനിക്ക് സുഖമില്ല, ഒന്നുകൂടെ എൻ്റെ അസുഖത്തിൻ്റെ തോത് വർദ്ധിച്ചു. വൃദ്ധരായി പോകും ചിലരൊക്കെ, ചില പ്രകടനമൊക്കെ കണ്ടു പോകുമ്പോൾ നല്ല ഊർജസ്വലരായി വന്നിരുന്ന ഓഡിയൻസ് ചിലരൊക്കെ അത് കേട്ട് പോകുമ്പോൾ ചോദിക്കുന്ന അവസ്ഥയിലായി പോകും. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആവണം, ചിമിഴിൽ ഒതുക്കണം, ചെറിയ ചിമിഴിൽ, ഒരു മഞ്ഞുതുള്ളിയിൽ. കറക്റ്റ്. ആകാശം മുകളിലുണ്ട്, പക്ഷെ ഒരു മഞ്ഞുതുള്ളിയിലും ഈ സാധനം തന്നെയാണ് കാണുന്നത്. മഞ്ഞുതുള്ളിക്കകത്ത് നീലവാനത്തെ ഒതുക്കാൻ പറ്റണം. ഒരു പൂവിൽ ഒരു വസന്തം ഒരുക്കണം. അപ്പം നിങ്ങളൊക്കെ, നിങ്ങൾ പ്രഭാഷണത്തിലാണ് ഞാൻ ഊന്നുന്നത് കേട്ടോ, നിങ്ങൾക്ക് സാധിക്കും വളരെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ പറയാം. ഇപ്പം അതെ പ്രിയദർശിനി മാഡം ചെയ്തതല്ലേ, ആ ടെക്നിക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പ്യൂപ്പയുടെ കഥ പറഞ്ഞിട്ട് ഒരു അവരൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു. അതുകൊണ്ട് പാകമായാലേ പുറത്തേക്ക് വരൂ, വരാവൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, എന്നിലൂടെ നടക്കാനേ എൻ്റെ കാലിന്നറിയൂ, എന്നിലൂടെ നടക്കാനേ എൻ്റെ കാലിനറിയൂന്ന്. അത് അതാണ് സത്യം. നമ്മളിലൂടെ നടക്കണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട്. ഇനി അടുത്തത്, ഞാൻ വലിയ അറിവുള്ള ആളല്ല കേട്ടോ, ഏറ്റവും വലിയ അറിവ് ഏതാ? തിരിച്ചറിവ്, വിസ്ഡം, തിരിച്ചറിവ്. സാറേ നമസ്കാരം. യെസ്, നമ്മുടെ ഇദ്ദേഹമല്ലേ മറ്റേ പൂവിന്റെ? ബസ്സിൽ വരുന്ന സമയത്ത് എന്തേ ഒരു സ്ത്രീ സീറ്റ് അല്ലേ, ഞാനത് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ചോദിച്ചോളൂ സാറേ. ഇപ്പം സാറ് പറഞ്ഞു ക്ഷേത്രകലയിൽ നിന്നാണ് സാറ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ആദ്യം പ്രവേശിച്ചത്. അതിനുശേഷം ഈ ജോസ് കലം ചെറമൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ആ ഒരു തിയേറ്റർ മേഖലയിലേക്ക്, ഈ തിയേറ്റർ ആർട്ടിസ്റ്റിലേക്ക് വന്നതിന്റെ ഒരു പരിവേഷണം, അങ്ങോട്ടേക്കുള്ള യാത്രയിൽ എന്താ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു പ്രചോദനം ഉൾക്കൊണ്ട്?
അതും വലിയ തടസ്സങ്ങളായിരുന്നു. കാരണം ഞാനപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു. എനിക്കെന്തോ വിദ്യാഭ്യാസത്തിനോട് പണ്ടേ ഒരു താല്പര്യമില്ലാത്തരാണ്. അല്ല, നിങ്ങൾക്ക് അങ്ങനെയാവില്ല, വേറൊന്നുമല്ല, എനിക്ക് ക്ലാസ് റൂമിലിരിക്കലും ഒക്കെ ഒരു ശരിയായിട്ടുള്ള അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അല്ല, വേറൊന്നുമല്ല, ജോലിക്ക് വേണ്ടിയൊക്കെ കൊള്ളാം. ജോലി കിട്ടണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും എക്കണോമിക്സും എല്ലാം പഠിക്കണം. പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവും തോന്നിയില്ല എനിക്ക്. അപ്പം ഞാനിത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയില്ല, ക്ലാസ്സിൽ കയറില്ല എന്നേ ഉള്ളൂ, അവിടെയൊക്കെ കറങ്ങി നടക്കും. പക്ഷേ എനിക്ക് താല്പര്യം അപ്പോഴും 80s എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലത്ത്. ഞാൻ ആ സമയത്ത് എല്ലാ സിനിമയും കാണാൻ പോകും, എനിക്കതിലേക്ക് ആക്ടിങ്ങിനാണ് താല്പര്യം. അങ്ങനെ ഞാൻ സിനിമ കാണാൻ തുടങ്ങി. അപ്പോഴാണ് സിനിമയിലേക്ക് നേരിട്ട് കയറാൻ പറ്റില്ല, ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ ആർക്കും സിനിമ ഉണ്ടാക്കാം, ഇന്നിപ്പോൾ എനിക്ക് വേണേ ഒരു സിനിമ ഉണ്ടാക്കാം. അപ്പം അന്ന് വലിയ ബുദ്ധിമുട്ടാണ്, ചെന്നൈയിലൊക്കെ പോകണം, അതിനുള്ള പൈസയില്ല, ആത്മധൈര്യം ഇല്ല, സത്യം പറയാമല്ലോ, 18 അതിനുള്ള ധൈര്യമില്ല, 17-18. അപ്പം പിന്നെ ആക്ടിങ്ങിനെ പഠിക്കാൻ എന്താ വഴി? നാടകം. അങ്ങനെ ഞാൻ എന്നെ വിളിച്ചുകൊണ്ടുപോയെന്ന് പറയാം, എൻ്റെ ഒരു താല്പര്യം കണ്ടിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്, എൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട്. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ വരുന്നത്, കുറേ നാടകങ്ങൾ ചെയ്ത്. പക്ഷേ എൻ്റെ ഉള്ളിലെ നാടകം എന്നല്ല, എൻ്റെ ഉള്ളിലെ ഏത് മീഡിയത്തിലായാലും ആക്ടറാണ്. ഏത് നാടകമായാലും സിനിമയായാലും സീരിയലായാലും പെർഫോമൻസ് ആയാലും ഇവിടെയാണെങ്കിലും പെർഫോമൻസ്, ആ പെർഫോം ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ പെർഫോം ചെയ്തത് നിങ്ങൾ കണ്ടോ കുറച്ച് നേരത്തെ? ആ, ഞാനല്ലാത്ത എന്തെങ്കിലും ആയിത്തീരണം, എനിക്ക് എന്നെ മടുക്കുമ്പോഴാണല്ലോ നമ്മളെന്തിനാ ആക്ട്, ഞാൻ എന്തിനാ ആക്ട് ചെയ്യുന്നത്? എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് ഞാനല്ലാതാവണം കുറച്ച് നേരം. നിങ്ങളിപ്പോൾ നന്നായി ഇത്ര അറ്റയർ, എന്തിനാണ് നിങ്ങൾ ഇത്രയും നല്ല കോസ്റ്റ് നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, എന്താ സംഭവം? നിങ്ങളെ തന്നെ ഒന്ന് നന്നായി കാണാനല്ലേ, അല്ലേ? ഞാനിന്നും അത്ര നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടില്ല, കാരണം ഞാനിന്ന് എനിക്ക് പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ലൈനിലാണ് വരിക. ഞാൻ വലിയ കുർത്തയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഇതിനേക്കാൾ ഇപ്പം ഒന്നും ഉണ്ടായിട്ടല്ല, കുറച്ചുകൂടെ നന്നാവും മൊത്തം കാണാൻ. അപ്പോൾ എനിക്ക് പെർഫോമൻസാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് എവിടെയും പെർഫോം ചെയ്യാൻ കിട്ടുന്ന വേദികളിൽ, ഞാൻ പറഞ്ഞല്ലോ തെരുവ് നാടകങ്ങൾ കളിച്ചിട്ടുള്ളതാണ്, ഇപ്പോൾ വേണമെങ്കിൽ തെരുവിൽ പെർഫോം ചെയ്യാം ഞാൻ പോയിട്ട്, എനിക്ക് നല്ല കോൺഫിഡൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടന്നുള്ളിൽ തിയേറ്റർ, അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ തിയേറ്റർ ഗ്രൂപ്പുകളൊക്കെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയപ്പോൾ ഞാൻ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാം എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് കാരിക്കേച്ചർ ഷോ ഉണ്ടായത്. അവിടെയും കാരണക്കാരൻ കുഞ്ചൻ നമ്പ്യാരാണ്. ഓക്കെ, അർജുൻ, അർജുനൻ കഴിഞ്ഞു, അടുത്തത് ഭീമൻ. നമസ്കാരം സാർ. നമസ്കാരം സാർ. പറഞ്ഞ പോലെ ഓട്ടന്നുള്ളിൽ നിന്ന് തുടങ്ങി നാടകത്തിൽ അഭിനയിച്ചു, ഫിലിംസിൽ അഭിനയിച്ചു, സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്, ആങ്കർ ആണ്, സിറ്റ് ഡൗൺ കൊമേഡിയൻ ആണ്, അതും പറ്റും സാർ. ആ കാരിക്കേച്ചറിസ്റ്റ് എന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് പറയാം. അതായത് ഞാൻ ഈ നാടക ക്യാമ്പുകളിൽ ഞങ്ങൾ ചെയ്തിരുന്ന നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സാധാരണ സോഷ്യൽ പ്ലേസ് അല്ല, ഞങ്ങൾ ചെയ്തിരുന്ന നാടകങ്ങൾക്കൊക്കെ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ അധ്വാനമാണ്, ശരീരത്തിനും മനസ്സിനൊക്കെ വലിയ അധ്വാനമാണ്, ബോഡി ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള കൂട്ടുകാരെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചില തമാശകൾ കാണിക്കും. ഇതിൻ്റെ ബ്രേക്കിൽ, ഇപ്പോൾ ബ്രേക്കിൽ നമ്മളിവിടെ കാപ്പുടിക്കാനാണ് പോയത്. ഞങ്ങളുടെയൊന്നും തിയേറ്റർ ഡേയ്സിൽ ഇങ്ങനെയൊന്നും ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇന്ന് ആരാകുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ഇല്ല, കട്ടൻ ചായ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ആ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചു വന്നിട്ട് വല്ല മാങ്ങയൊക്കെ പറിച്ച് തിന്ന് വല്ല പേരക്കായൊക്കെ കഴിച്ച് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ പെർഫോം ചെയ്യും. അപ്പോൾ അവർ പറയും, അത് കാണിക്കും, ഇത് കാണിക്കും, നസീർ സാറിനെ കാണിക്കും. അപ്പം ഞാൻ അവിടെ വന്നിട്ട് മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ സുന്ദരിമാരുടെ ഹൃദയത്തിലേക്ക് ഒരു ഫോട്ടോ എടുക്കൂ. നേരിട്ടയക്കുന്ന പൂമ്പുകളാണ് ആ പാട്ടുകൾ. സുന്ദരിമാർ അത്രയും സ്നേഹമുള്ളവരാണ്. സുന്ദരിമാരെ പ്രണയിക്കാനാണ് ആ പുരുഷന്റെ ജന്മം.
വിമൻ സിറ്റി ആയതുകൊണ്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ വിമൻ സിറ്റി ആഘോഷിക്കേണ്ട പുരുഷന്മാരാണ്. കാരണം സ്ത്രീകളെ സ്നേഹിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് ആ പുരുഷന്മാർ. അതുകൊണ്ട് സ്ത്രീകൾ അവരുടെയാണ്, അവർ സ്ത്രീകളുടെയാണ്. അതുകൊണ്ട് നായിക ആരായാലും അവളെ നോക്കി ഇളവന്നൂർ മഠത്തിലെ ഇണക്കോയിലേ, അപ്പൊ ഇങ്ങനെ ഞാൻ കാണിക്കും. അപ്പൊ എന്റെ കൂട്ടുകാർ കൈയടിക്കും. അപ്പൊ മോഹൻലാലിനെ കാണിക്കാൻ പോകുമ്പോ ഞാൻ കുടുംബം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുക, കുടുംബോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബമെങ്കിൽ. യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ മാതൃകാ കുടുംബമായി എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കുന്നതും ജോർജ് കുട്ടിയുടെ കുടുംബമാണ്. കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ജോർജ് കുട്ടി ഒരുക്കമാണ്. ജോർജ് കുട്ടിയെ അതിൽ തകർക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഞാനത് എനിക്ക് ഇവിടെ സംഭവിച്ച അല്ലേ, ആക്ടിങ് ഇൻസ്റ്റന്റ് ആയപ്പോഴും, അതായത് ഇത് ഇതാണ് ചാക്യാർകൂത്തിൽ നിന്ന് ഓട്ടംതുള്ളലിൽ നിന്ന് ഞാൻ അഡാപ്റ്റ് ചെയ്ത സ്റ്റൈല്. ഇപ്പം ഞാൻ അദ്ദേഹത്തെ കഥാപാത്രമാക്കി, അതല്ലെങ്കിൽ ഇപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മോഹൻലാലിൻ്റെ സിനിമയിലെ ഡയലോഗിലൂടെ ആ സിനിമ എന്ന് പറയുന്നത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശം കുടുംബമാണ് ഏറ്റവും വലുതെന്നാണ്. ആ സിനിമയുടെ മെസ്സേജ് അതാണ്. അല്ലാതെ മറ്റതൊക്കെ സിനിമയുടെ വേറെ കഥകളാണ്, സസ്പെൻസ് ഒന്നുമില്ല, കുടുംബമാണ്. ആരാണോ കുടുംബമില്ല എന്ന് പറയുന്നത് അവനായിരിക്കും ജീവിതത്തിൽ ഏറ്റവും ദുരന്തം അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും, അല്ലേ? അങ്ങനല്ലേ ഞാൻ പറഞ്ഞ? ശരിയല്ലേ? ഒരു ഫോട്ടോ കൂടെ എടുക്കൂ. ക്യാമറാമാൻ മാറുകയും ക്യാമറ വിമൻ മാറുകയും വിമൻസ് ഡേ ആയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചു, അല്ലേ? ഒരു ഫോട്ടോ എടുക്കൂ. അപ്പോൾ അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഇതാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതിനെയാണ് പറയുക, ഒരു വാക്കുണ്ട് പ്രസംഗത്തിൽ, പ്രത്യുൽപ്പന്നമതിത്വം. ഇതെല്ലാം പ്രസംഗമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കണക്ട് ചെയ്യും. മൈക്ക് കൊടുക്ക്. പ്രത്യുൽപ്പന്നമതിത്വം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ശേഷം കൊടുക്ക്. എന്താണ് പ്രത്യുൽപ്പന്നമതിത്വം? നിങ്ങൾക്ക് ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് വിത്ത് ക്ലാസ് ആട്ടോ. ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് അദ്ദേഹം പറയും. അല്ലേ, പ്രത്യുൽപ്പന്നമതിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കഥ പറയാം. ഒരിക്കല് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയിലെ അച്ഛൻ ഗ്രാമപ്രദേശത്തുള്ള മൺപാതയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആ ആ പാതയിലൊരു പട്ടി ചത്ത് കിടക്കുന്നു. അപ്പം ഈ അച്ഛൻ, ഈ പള്ളിയിലെ അച്ഛനാണ്, അച്ഛൻ ഈ പട്ടിയെ നോക്കിയിട്ട്, ഇതിങ്ങനെ റോഡിൻ്റെ നടുക്ക് കിടക്കുകയാണല്ലോ, ഇതാരെങ്കിലും ഒന്ന് കുഴിച്ചിടണമല്ലോ. അപ്പം അടുത്ത് കണ്ട ചായക്കടക്കാരനോട് പറഞ്ഞു, അല്ല ചിലപ്പോൾ ഈ പട്ടി ആരെങ്കിലും ഒന്ന് കുഴിച്ചിടണമെന്ന് ചോദിച്ചു. ഈ ചായക്കടക്കാരൻ ഒരു തമാശക്കാരനായിരുന്നു. പുള്ളി പറഞ്ഞു, അല്ല അച്ഛൻ ആരെങ്കിലും ചത്താ കുഴിച്ചിടുന്ന അച്ഛന്മാരുടെ ജോലിയാണല്ലോ, അപ്പം അച്ഛൻ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഭംഗിയെന്ന് പറഞ്ഞു. ഇതേ ഇത് കേട്ടു, കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ അച്ഛൻ പറഞ്ഞു, ചിലപ്പം പറഞ്ഞ ശരിയാണ്, നമ്മളെ ആരിലും ചത്ത് കഴിഞ്ഞാൽ കുഴിച്ചിടുന്ന അച്ഛന്മാരുടെ പണിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു നാട്ടുനടപ്പുണ്ടല്ലോ, ആരിലും ചത്ത ബന്ധുക്കളെ അറിയിക്കുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. ഇതാണ് പ്രത്യുൽപ്പന്ന മതിത്വം. അതായത് നമ്മൾ പറയും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുക. അതൊരു മറ്റൊരു ഇത് ഈ ഇന്റർവ്യൂവിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുണ്ട്. അതായത് നിങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുക്കേണ്ട ആൾക്കാരാണ്, ഏസ്ബെറ്റ് ടെക്നിക്ക് എന്ന് പറയും. നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാലും നിങ്ങൾ പറയാം, സാറ് പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് കേട്ടോ, പക്ഷേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറയുന്നതായ ഒരു മറുപടി ഉണ്ടല്ലോ, അതാണ് ഏസ്ബെറ്റ് ടെക്നിക്ക്. പ്രത്യുൽപ്പന്ന മതിത്വമുള്ള ആളുകളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാമർഥ്യം ഉണ്ടാവണം ആശയവിനിമയത്തിൽ. അത് പ്രസംഗമായിക്കോട്ടെ, അവതരണകലയായിക്കോട്ടെ, ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, അഭിമുഖത്തിലായിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങളുണ്ടാവണം. ഒന്ന് കറേജ് ഉണ്ടാവണം, രണ്ട് കൺസിഡറേഷൻ ഉണ്ടാവണം. കറേജ് ആൻഡ് കൺസിഡറേഷൻ. അതായത് നിങ്ങൾ ആരോടാണോ സംവേദിക്കുന്നത് അവരെ അംഗീകരിക്കുവാനുള്ളതായ, അവർക്ക് ബഹുമാനം നൽകുവാനുള്ളതായ, അവർക്ക് പരിഗണന നൽകുവാനുള്ളതായ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവണം, ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് പറയാനുള്ളത് തൻ്റെയോടും വേണം. ഇത് രണ്ടും ഉണ്ടാവണം. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം, ഒന്ന് നമ്മളെ ശ്രമിക്കുന്നവരെ ബഹുമാനിക്കുക, അവർക്ക് പരിഗണന കൊടുക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള പറയുകയും വേണം. ഇതാണ് പ്രത്യുൽപ്പന്ന മതിത്വം. ഓക്കെ, ഓക്കെ. നമസ്കാരം. അതായത് നിങ്ങൾ ഒന്ന് ചോദിച്ചു, വലിയ ഉത്തരം കിട്ടി. ആ അടുത്തത് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ഒരു കലാകാരൻ അല്ലായിരുന്നെങ്കിൽ
ജയരാജ് വാര്യ ആരാകുമായിരുന്നു? രണ്ടു മൂന്ന് ചോദ്യം ഉണ്ട്. കലാകാരനല്ലായിരുന്നു എന്ന് വിചാരിക്കുക, സപ്പോസ് സാറ് ജയരാജ് സാർ അല്ലാതെ കലാകാരനല്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? കലാകാരനായി അല്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെയാകുമായിരുന്നു. അല്ല, എന്തായിരിക്കും സാർ അപ്പൊ ചെയ്യുക? ഇതുപോലെ ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. പറയാം, എങ്ങനെ പറയാൻ പറ്റും? ഹലോ, സപ്പോസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും പറ്റില്ല സാറ്. ഞാൻ കാരണം പറഞ്ഞുതരാം, എനിക്കതല്ലാതൊരു അൾട്ടിമേറ്റ് എയിം ഇല്ലല്ലോ. അപ്പോ ഇനി വേറെ ചോദ്യങ്ങളുണ്ട്. അതായത് എങ്ങനെയാണ് ഇപ്പോ സാർ പറഞ്ഞു മൂന്ന് അടുപ്പുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് BJP, LDF, BJP. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നാലാമതൊരു അടുപ്പും കൂടെ ഉണ്ട്, അത് PCR. ഇതിൽ ഏതൊരു ഒന്ന് കത്തും. അപ്പോ ഞാൻ ചോദിക്കാൻ വന്നത്, ഇതിനകത്ത് സാർ അല്ലാതാവണമെന്ന് പറഞ്ഞു, വരുന്ന ഇലക്ഷൻ ആണല്ലോ മെയ് 2nd, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ജയരാജ് വാര്യര് സ്ഥാനം വെക്കുകയാണ്. കൺസിഡർ എന്ന ശേഷം എന്തായിരിക്കും സാർ ആദ്യമായിട്ട് ജനങ്ങളെ കാണുന്നത്? എങ്ങനെയായിരിക്കും ആ ഒരു മോക്ക് പ്രസംഗം പറയാവോ? ഒരു ഏറ്റവും പ്രിയപ്പെട്ട എന്നെ വിജയിപ്പിച്ച ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാവരോടും എനിക്കുള്ള സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയായി എന്നെ തിരഞ്ഞെടുത്ത മുന്നണിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും കിറ്റുകൾ നൽകുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് കോവിഡ് പരിശോധന നടത്താൻ വേണ്ടി ഉള്ള എല്ലാ സൗകര്യവും ചെയ്തു തരികയും ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. വീട്ടിൽ പ്രായമായവർക്ക് മാത്രമല്ല, ഇന്ന് പ്രസവിച്ച കുഞ്ഞിന് പോലും പെൻഷൻ നൽകാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഞാൻ ആവിഷ്കരിക്കുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഇരിക്കുന്നതിൽ ഞാനൊഴികെ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും കഥാപാത്രമാക്കി ഒരു ചെറിയ സത്യാരം കൂടെ, ആരെ വേണമെങ്കിൽ കഥാപാത്രമാക്കാം? നിങ്ങളൊഴികെ എന്നെ ഒഴികെ, കാരണം വേറെ ഒരെണ്ണം എനിക്ക് കിട്ടി. ഇനി മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം പുതിയൊരു ടൈം ഉണ്ട് സാർ പറഞ്ഞതുപോലെ, ഓൺ എയർ. അതാർക്ക് പറയുമോ? എയർ കയറുക, FFC, അത് തന്നെ ഓൺ എയർ എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും കളിയാക്കുവാണെങ്കിൽ നിങ്ങൾ എയറിലാണെന്ന് പറയും. അല്ല, കളിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്കില്ല. കളിയാണ്, കളി ആക്കലാണ്. കളി എന്ന് പറഞ്ഞാൽ പ്ലേ എന്നാണ് അർത്ഥം, പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം എന്നാണ് അർത്ഥം. അപ്പൊ കളിയാക്കൽ എന്നൊരു വാക്കില്ല. അതെന്താ വെച്ചാൽ ഓരോരുത്തരും മനസ്സിനെ ആശ്രയിച്ചിരിക്കും. എന്താ വേണ്ട, ഇവിടെയുള്ള ആരെങ്കിലും വെച്ച് പെർഫോം ചെയ്യണം? അപ്പൊ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യണമെന്നോ? ഇമിറ്റേറ്റ് സാർ, ഇപ്പൊ മറ്റേ നമ്മുടെ ജേക്കബ് സാറിനെ ആക്കിയ പോലെ ആരെങ്കിലും? അല്ല, ജേക്കബ് സാറിനെ അതെന്താ വെച്ചാല് ജേക്കബ് സാർ ആ ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്ന ജോലി അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. അദ്ദേഹം വളരെ മുകളിലിരിക്കുന്ന ഒരാളാ, പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ മനസ്സുണ്ടല്ലോ, അതിന് കൊടുത്തൊരു അപ്രീസിയേഷനാണ്. മനസ്സിലായി? അതായത് ഒരുപാട് പേരെ പ്രസംഗ മത്സരത്തിൽ വെള്ളം കുടിപ്പിക്കുകയും നടത്തിയിട്ട് പക്ഷെ അവർക്ക് തന്നെ വെള്ളം കൊടുക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എത്ര വലിയവനാണ്. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാരാ നിങ്ങൾ പറയണം. അത് ചിലപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്ത സുഹൃത്തായിരിക്കും. ജയരേ, നമുക്ക് കേരളയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമുക്ക് പോണമല്ലോ. നമുക്ക് എറണാകുളത്ത് റാലി സെൻബ്ലൂ, നമ്മൾ അവിടെ പോയതല്ലേ? അവിടെ പോയി ഉണ്ട്. ഞാനിപ്പം തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ജയരാജന് എത്തിയോ? ഞാൻ ഉടനെ ഒരു അരമണിക്കൂറിൽ ഞാനിങ്ങ് എത്താം. മോൻസിയുടെ മോൻസി സ്വകാര്യ സദസ്സിൽ ഇപ്പൊ നിങ്ങളുടെ അധ്യാപകനാണ്, വലിയ പരിശീലകനാണ്. പക്ഷെ സ്വകാര്യ സദസ്സിൽ മോൻസിയുടെ നർമ്മങ്ങളൊക്കെ എത്രയോ കൊല്ലമായിട്ട് ആസ്വദിക്കുന്ന ആളാ. ഫോൺ എടുത്ത ഫസ്റ്റ് ഡയലോഗ്, ആ ജയരേ ഓർമ്മയുണ്ടല്ലോ ഡേറ്റ എന്ന് പറയുന്ന പോരെ. പിന്നെ നിങ്ങളെ പരിചയമില്ല. നിങ്ങളെ ഞാൻ 2 ദിവസം മുമ്പ് കണ്ടെങ്കിൽ പിടിക്കുമായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഗോപികൃഷ്ണനെ തകക്കലക്കാം. ആ യെസ്, നെക്സ്റ്റ്. ഹാപ്പി, നമസ്കാരം സർ. ഇതേപോലെ ഹാസ്യത്തിലൂടെ പലരെയും അനുകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ അനുകരിക്കുമ്പോൾ കൂടുതലായിട്ട് അഭിനന്ദനങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, എപ്പോഴെങ്കിലും അതേപോലെ എന്നെ ഞാനത് മുറിവേൽപ്പിക്കപ്പെട്ടു എന്നുള്ള ആരെങ്കിലും ഇങ്ങനെ പ്രതികരിച്ചു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്താണെന്നറിയില്ല, എന്റെ ഒരു ഭാഗ്യം. ഞാനിപ്പം മോൻസി നമ്മളൊന്നിച്ച് എത്ര പരിപാടിക്ക് പോയിരിക്കുന്നു. ഇദ്ദേഹം പൊന്നാനിയിൽ ജോലി, പൊന്നാനിയിൽ എന്താ എന്റെ പേര്, എടപ്പാള് ജോലി ചെയ്യുന്ന സമയത്തുള്ള പരിചയമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ പഴയ മുഖ്യമന്ത്രിമാർ സഹാവ് EMS ഉൾപ്പെടെയുള്ളവരെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ലീഡർ കെ കരുണാകരൻ സാറ്, പിന്നെ EK നായനാർ. EK നായനാർക്ക് എൻ്റെ ഗംഭീര നമ്പറാണ് അദ്ദേഹം. ആ അത് പറയാം. അഴീക്കോട് സാറിൻ്റെ ഒരു അനുസ്മരണത്തിന്
മിക്കവാറും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം സുരേഷ് പറഞ്ഞു, ഇന്നിവിടെ വരണ്ട സുരേഷ്. സുരേഷ് പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യം എ കെ ആന്റണിയെ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ വിളിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലിരിക്കുക. വിളിച്ച വഴിക്ക് എടുത്തു, സുരേഷിൻ്റെ നമ്പർ അറിയാം, മാഷ്ടെ സന്ത എടുത്തു, ഫോൺ ചെയ്തു. അങ്ങനെ പരിപാടിനെ പറഞ്ഞു, ഈ വർഷം പങ്കെടുക്കാൻ പറ്റില്ല, അടുത്ത പ്രാവശ്യം പങ്കെടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ജയരാജ് വാര്യക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഫോണ് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാൻ ഫോൺ എടുത്തു. സാർ നമസ്കാരം. നമസ്കാരം, ഞാൻ ജയരാജ് വാര്യ. എനിക്കറിയാമല്ലോ, എന്നെ അവതരിപ്പിക്കുന്ന ആളല്ലേ. അടുത്ത മാസം 20 കഴിഞ്ഞാൽ ഒരു 10 ദിവസം ഞാൻ ഉണ്ടാവില്ല. ഷമീ ബോവി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം അദ്ദേഹം അവരൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവർ കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രഭാഷണമാണ് ഏറ്റവും ഗംഭീരം കേട്ടിട്ടുണ്ട്. മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് അറിയും. ആക്ച്വലി ഇന്ത്യ ഫേസിങ് പ്രോബ്ലംസ്. Not only the North East, but also the West out. You know one thing, I thoroughly know only one grammar variety, no, not only but also. Sometimes I place this grammar word in front of almost all the sentences I deliver, that's all right. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അശ്മം അശ്മംസുകൾ അശ്മംസ് കയ്യടിക്കാനൊക്കെ വളരെ മോശമാണല്ലോ. അപ്പൊ അങ്ങനെ പലരും സിനിമയിലുള്ളവരും എഴുത്തുകാരും. അഴീക്കോട് സാറ്, എന്തിനാ അദ്ദേഹം പറയുന്നു, അഴീക്കോട് സാറിന്റെ കൂടെ പോവും. അദ്ദേഹം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ കയറി ആ പ്രസംഗം അങ്ങനെ തന്നെ അവതരിപ്പിക്കും. അതായത് ഈ സ്പോഞ്ച, അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ആ സ്പോഞ്ച് അവിടെ ഇടും, അത് കഴിഞ്ഞ് ഞാൻ ആ സ്പോഞ്ച് എടുത്ത് പിഴിയും. അഴീക്കോട് മാഷിന്റെ ഒരിക്കലും ഞാൻ അഴീക്കോട് മാഷോട് ചോദിച്ചു, എം ടി ബസ് നായർ സാർ അറിയാലോ, എം ടി സാർ സംസാരിക്കില്ല അധികം. എന്ന് വെച്ചാൽ എം ടി ഇങ്ങനെ മിതഭാഷി ആയതിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഓ, എം ടി എന്ന് പറഞ്ഞാൽ അമിതമായ മിതഭാഷി എന്നാണ്. അമിതമായ മിതഭാഷി എന്നൊരു പ്രയോഗം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ അഴീക്കോട് സാറിൻ്റെ കൂടെ പോകും, പെർഫോം ചെയ്യും. അദ്ദേഹം എത്രയോ പേര്, അദ്ദേഹം പോകുന്നു, ഞാൻ കയറുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യം ഗുരുവിൻ്റെ ആശാൻ്റെ നെഞ്ചത്ത് അങ്ങനെ അങ്ങ് തുടങ്ങും. അങ്ങനെ എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. വേറെന്താ, പുതിയ തലമുറ മറന്നു തുടങ്ങിയിട്ടുള്ള ഒരു വളരെ മികച്ച നടനാണെന്ന് തോന്നുന്നു, ഭരത് ഗോപി. ആ, പുതിയ തലമുറയ്ക്ക് അവതരിപ്പിക്കാൻ. ആ, താങ്ക് യു. പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ഒരിക്കൽ ഞാൻ കൊല്ലത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ സ്പോൺസറായിട്ടൊരാളുണ്ട്, പൈസ മുടക്കിയ പരിപാടി സ്പോൺസർ. അപ്പോൾ അയാളുടെ പേരടക്കെ പറയണം. അപ്പോൾ ഞാൻ അയാൾ കഥാപാത്രമാക്കി അയാൾ പൊക്കി പറയണം, കാരണം കുറച്ച് പൈസ തരുന്ന ആളാണ്. കയ്യിൽ വലിയ ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടിട്ട് സിൽക്ക്. പരിപാടി കഴിഞ്ഞ് എല്ലാവരും കൈയടിച്ചു ഓരോന്ന് നമ്പറുകൾക്ക്. അപ്പോൾ ഈ ഭരത് ഗോപി ആശാനെയൊക്കെ അവതരിപ്പിച്ചു, അയാൾ കൈയടിച്ചു. അയാൾ പരിപാടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഹാ, വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. എന്തുവാ, പരിപാടി ഗംഭീരമായിരുന്നു. ആ, ഭരത് സുരേഷ് ഗോപിയുടെ കലയ്ക്ക് ഇത്ര, അതാണ് അയാളുടെ അറിവ്. ഭരത് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നറിഞ്ഞ മലയാള സിനിമയിലെ ഇന്ന് ഉള്ള നടന്മാർക്കെല്ലാം ആദരണീയനായ, അഭിനയത്തിൻ്റെ ഉത്തുംഗമായ കൊടിയേറ്റിയാളാണ്. അവിടെ കയറി അഭിനയ കലയിൽ അങ്ങേറ്റത്ത് കൊടി സ്ഥാപിച്ച ആളാണ്. നോക്കിക്കോളൂ, അതുപോലെ അയ്യപ്പൻ പട്ട അടിക്കുന്നു, വക്കച്ചൻ ബിസ്ക്കറ്റ് അടിക്കുന്നു, സ്റ്റാറ്റസിന്റെ പ്രശ്നം. പിന്നെ രോഹിണിക്ക് കുളിക്കുകയും ചമിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പോയി കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് വരാം. ഞാൻ ചിരിച്ചാലായിരിക്കും കൃത്യം ചായ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അതാണ് ഗോപി ആശാൻ. താങ്ക് യു സാർ. ആ, മുരളി ഗോപി ഇങ്ങനെ മകൻ സുരേഷ് ഗോപി അല്ല. ആ, ഭരത് ഗോപിയുടെ മകനാണല്ലോ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കണ്ട, മുരളി ഗോപി ഈസ് എ ഗുഡ് ആക്ടർ. ഇപ്പോ അടുത്ത്. നമസ്കാരം സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു രണ്ടുപേരി പാട്ട്. നിങ്ങൾക്ക് ഏത് പാട്ടാ നിങ്ങൾക്ക് പാട്ട്? നിങ്ങളൊരു പാട്ട് പറ.
നമുക്ക് പാടാം. അതെ, ഞാൻ പാടി. അതെ അതെ, കാന്ത എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് കാന്തയുണ്ട്. ഏത് കാന്തയാ വേണ്ടത്? കാന്ത നീ തൂകുതൂമണ്ണം ഇതെങ്ങു നിന്ന്, കാന്ത നീ തൂകുതൂമണ്ണം ഇതെങ്ങു നിന്ന്, മുമ്പിതുപോലിമ്പമെഴും ഗന്ധം ഗന്ധിച്ചതില്ല കിങ്കിങ്കിങ്കിങ്കിങ്കിങ് ഏവം സുഗന്ധം മേ 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 മേ. അതാണ് പിന്നീട് മഞ്ജു വാര്യരിപ്പ് എടുത്തിട്ട് കാന്ത നീ തൂകുതൂമ അല്ലേ, കാന്ത വരാത്തതെന്തു നീ ഓ കാന്ത 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 കാതോർപ്പു നിൽപ്പു ഞാൻ വരാത്തതെന്ത് കാന്ത കാന്ത. അത് എന്താണ് പാരിജാത പുഷ്പോപഹാരം എന്ന് പറഞ്ഞത്? ഏതോ ഒരു പഴയ അല്ലേ നാടകത്തില് വൈക്കം മണി എന്ന് പറയുന്ന മറ്റേ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വൈഫിന്റെ അച്ഛൻ, അദ്ദേഹം പാടി അഭിനയിച്ചിരുന്നത്. പിന്നീട് ജഗന്നാഥൻ ചേട്ടൻ മറ്റേ അരവിന്ദൻ സാറിന്റെ ഒരിടത്തില് മോശ പാടുന്നതാണ് ആ കാന്തയുണ്ട്. പിന്നത്തെ കാന്ത കാന്ത ഞാനും വരാ തൃശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമതിയിലൊന്ന് കൂട്ടണം കാന്ത, മദ്ദളമെനിക്കൊന്ന് കാണണം കാന്ത, ക്കൊന്ന് കാണണം കാന്ത, ഇടയ്ക്ക് എനിക്കൊന്ന് കാണണം കാന്ത, തിമില എനിക്കൊന്ന് കാണണം കാന്ത, തിമിലയിലൊന്ന് കൊട്ടണം കാന്ത, കാന്ത ഞാനും വരാം തൃശൂ പൂരം കാണാൻ. പ്രണയത്തിന്റെ ഒരു വല്ലാത്ത മുഹൂർത്തത്തിലാണല്ലോ കാന്ത എന്ന് വിളിക്കുന്നത്. തിരിച്ചോ കാന്തേ, ശരിക്കും പറഞ്ഞാൽ കാന്ത എന്ന് വിളിക്കുമ്പോ കാന്തി എന്നാണ് തിരിച്ചു വിളിക്കേണ്ടത്. പ്രണയത്തിന്റെ വനിതാ ദിനമായതുകൊണ്ട് പ്രണയത്തിന്റെ ഏറ്റവും നല്ല കാലത്താണ് കാന്ത കാന്തി എന്ന് വിളിച്ച്. ഇവരെങ്കിലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാന്ത എന്നല്ല, കോന്ത കോന്തി അല്ലേ അങ്ങനെ കാന്ത എന്ന് വിളിച്ച് കുറച്ച് കഴിയുമ്പോ കോന്ത ചേട്ടനുണ്ടോ അവിടെ, ഓ ആ കോന്തൻ എവിടെ ഉണ്ടെന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ, ഒരു കുനിപ്പിൽ അഴീക്കോട് മാഷ് പറയുന്ന ഒരു കുനിപ്പിൽ അർത്ഥാന്തരങ്ങൾ വരികയാണ്. നാം അതുവരെ കണ്ടതും കേട്ടതുമായ എല്ലാ അർത്ഥങ്ങൾക്കും അപ്പുറത്ത് ഈ കാന്തനും കാന്തയും കോന്തനും കോന്തിയായി മാറുകയാണ്. ഇത് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് കേട്ടോ. അഴീക്കോട് മാഷ് ചോദിച്ചാൽ പറയും, ചോദിച്ചല്ലോ മാഷോട് ചോദിച്ചു, ഒരിക്കൽ ചോദിച്ചു, ഞാൻ തന്നെ ചോദിച്ചു എന്താ സാറ് വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം. നാച്ചുറലി അത്രയും വലിയൊരു പ്രഭാഷകൻ, ലോകത്തെ മുഴുവൻ കിട്ടുകിട്ടാവ് ഉറപ്പിക്കുന്ന പ്രഭാഷകനാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അഴീക്കോട് മാഷ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു യുദ്ധത്തിന് പോകും. നമ്മളങ്ങ് ഉണരും, കാരണം ആ വാക്പ്രവാഹം കൊണ്ട് നമ്മളെ അങ്ങ് മെസ്മറൈസ് ചെയ്യും. അപ്പം ഞാൻ ചോദിച്ചു, സാർ ഈ എന്താ പറയുക, യൂണിവേഴ്സിറ്റി തലത്തിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാൻ വേണ്ടി അതിന് അതൊരു തടസ്സമാകുമെന്നതുകൊണ്ടാണോ വിവാഹം കഴിക്കാറുന്ന്? അങ്ങനെ ആവാലോ, തൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു കുടുംബജീവിതം വേണമെങ്കിൽ വേണ്ടെന്ന് വെച്ചായിരിക്കാം. അതല്ലെങ്കിൽ നിരൂപണം, അതായത് വിമർശനം നടത്തി, ക്രിറ്റിസിസം നടത്തി സാഹിത്യരംഗത്തെ ആളുകളെ നന്നാക്കാൻ വേണ്ടി കുടുംബം ഉണ്ടെങ്കിൽ അടുത്ത തലമുറ വന്നിട്ട് ഇവന്മാരെയൊക്കെ ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാലോ പറയാൻ പറ്റില്ല. അപ്പോൾ പറയില്ലേ മക്കൾ വരുമ്പോൾ, അന്ന് ഇയാളുടെ അച്ഛൻ എനിക്കിട്ടൊരു പണിപ്പെടുത്തത്, അപ്പം മകനിരിക്കട്ടെ. അപ്പോൾ അടുത്ത ജനറേഷൻ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ വഴക്ക് പറഞ്ഞ് നന്നാക്കാൻ വേണ്ടിയാണോ, വിമർശിക്കാൻ എന്തിനു വേണ്ടിയാണ് അന്ന് വിവാഹം കഴിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വാരികർ ചോദിച്ച് ഇതൊന്നുമല്ല കാര്യം. യഥാർത്ഥത്തിൽ ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടിലിൽ നിന്നൊരു തടസ്സവുമില്ലാതെ അതിരാവിലെ എണീക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു വലിയ തടസ്സമാണെന്നാ പറയുന്നത് അപ്പുറത്ത്. ഒരു ഒരു പെൺമതിൽ, ഒരു വൻമതിൽ. അല്ല നിങ്ങൾക്ക് അതിൻ്റെ ജോക്ക് പിടിയിട്ടി, അത് മതി, ഫലിതം വ്യർത്ഥമായില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താ അറിയുക, ഒരു ജോക്ക് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പൊട്ടിയില്ലെങ്കിൽ അതിലും വലിയൊരു ദുരന്തം. ഏ
ഇതിൽ എന്താ തമാശ എന്ന് ചോദിച്ചില്ലേ? ഒരു വിറ്റടിച്ച് കഴിഞ്ഞിട്ട് യു ആർ സോ യോങ് എന്ന് പറഞ്ഞു. യോങ് ഇവിടെ നമ്മുടെ വി കെന്റെ ഒരു കഥാപാത്രം പറഞ്ഞു, യു ആർ സോ യോങ് എന്ന് പറഞ്ഞു കാമുകിയോട്. അപ്പോൾ അവള് ഇങ്ങനെ നോക്കി, അപ്പോൾ പറഞ്ഞു, ഓഹ്, ഒരു ഫലിതം വ്യർത്ഥമായല്ലോ, ഒരു തമാശ പൊട്ടിയല്ലോ. ജോൺസൺ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാൻ പറഞ്ഞു, എന്തു ട്വിസ്റ്റ്, ഏ മടവോട്ടെടുക്കണല്ലേ, ഏ ക്യാമറ ഇങ്ങോട്ട് പറയാ, നല്ല ചുള്ള തിള്ള നോക്കി പിടിച്ചോട്ടാ. നോക്കുമ്പോ ചുള്ള തിള്ളുണ്ട്, ഏറ്റവും ബെസ്റ്റ് കിടാവിന്റെ മുഖത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്തോട്ടാ സാധനം. അങ്ങനെ തൃശ്ശൂർകാരി സംസാരിക്കുക. മോൻസി കണ്ട, ഏ ഇതുമ്മടെ മോൻസേട്ടനല്ലേ, മോൻസേട്ടൻ എന്നിട്ട് പരേഡി ഇപ്പൊ പിള്ളേരെ പ്രസംഗം പഠിപ്പിക്കുന്നുണ്ട. ജാതിയേട്ടാ വടന്നേട്ടാ, ആ ജയരാജേട്ടനെ കൂടെ നടക്കണേ, പക്ഷെ കേട്ടാ ഉള്ള ചാൻസുകൾ അതിൻ്റെ എന്നാണ് പറയാ തൃശ്ശൂർ ഭാഷയിൽ. തൃശ്ശൂർ ഭാഷയിൽ എപ്പോഴും തേങ്ങയ്ക്കാ പ്രസക്തി. എന്നിട്ട് തേങ്ങയാന്നാ പറയാ, ഒരു തേങ്ങയില്ല, ആ പിന്നെ തേങ്ങ തന്നെ. നീ ആരുടെ പോയ തേങ്ങ ആണെന്ന്, ഇങ്ങോട്ടാ ഒരു തേങ്ങേനെ മൂട്, വേറെ എടുക്കുന്ന തേങ്ങ, ഇതൊന്നിട്ട് തേങ്ങ, ഇത് ഒരു തേങ്ങയില്ലടാ, എന്നിട്ട് തേങ്ങ നീ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന തേങ്ങ എന്ത് പറഞ്ഞല്ലേ, ഏ ഒരു തേങ്ങയില്ലടാ, ഒരു ചുക്കൂല്ല എന്നും പറയും. ചുക്കൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂടിയതാ ചുക്ക്, ഒരു ചുക്കൂല്ല എന്നേ തേങ്ങയില്ല. ഏ ഇവിടെ തൃശ്ശുകാരി കിടാവുണ്ടായിരുന്നില്ല, പോയി അക്കെ ചെരികാരി, ആ ജാതിസ്റ്റ് എന്തോട്ടാ. അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷ. സാർ, സാർ ഇപ്പം തൃശ്ശൂർക്കാരുടെ സ്ലാങ്ങിൽ സംസാരിച്ചല്ലോ, അതുകൂടാണ്ട് സാറ് ഓരോ ജില്ലക്കാരുടെയും സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു അവതരണം ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഒന്ന് പെർഫോം ചെയ്യാലോ. മോൻസിയുടെ നാട്ടുകാരാണെങ്കിൽ എന്നതാ, ഓ എനിക്കറിയാൻ മേല, ഓ എന്നാ പരിപാടിയാ, ചുമ്മാ ഒന്ന് കേളത്തിയതാ, ഓ എവിടെ കോട്ടയത്തോ, ഓ കോട്ടയത്ത് ഞാനൊന്നും കേട്ടിട്ടില്ല, ഓ പാലായിലായിരിക്കും, ഓ അവിടെയെല്ലാം ജയരാജുമാരെ, ഓ എന്നാ ബോറ വളിപ്പ, ഓ എന്നാ കോപ്പ, ഓ പാലായിൽ കോപ്പ കാപ്പൻ കോപ്പ, ഓ കാപ്പൻ എന്നാ കോപ്പ, എന്റെ സാറേ ഇത് എന്നാ പറയാ, എന്നാ സാറേ നിങ്ങളെ പൂഞ്ഞാറിലുള്ള ഞാൻ കണ്ടതല്ലേ, ഞാൻ രാത്രി പത്രിക്ക് നോക്കുമ്പോഴത്തേനെ ഞാൻ കണ്ടതാ, അയാള് കണ്ടത്രേ, അപ്പൊ ഇങ്ങനെ ശരിയല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായതായി എനിക്ക് ഓർമ്മയില്ല, മനസ്സിക്ക് അറിയാവോ, അറിയത്തില്ല, ആരാ മനസ്സിലായില്ലേ, ആരായിരിക്കും എന്നാ. പണ്ട് അവതരിപ്പിച്ച പോലെ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലെ പട്ടിയുടെ ശബ്ദമൊക്കെ പണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് തിരുവനന്തപുരം കൈയായിരിക്കുന്ന ഫോണുകൾ, ഇനി മാനസി സാറിന്റെ ഫോണുകൾ ഉണ്ടാ, വാട്സാപ്പുകള്, വാട്സാപ്പുകൾ എന്ന് പറഞ്ഞ നമ്മുടെ ഭാഷകൾ തന്നെ, തിരുവനന്തപുരം ഭാഷ തന്നെ, വാട്ട് എന്ന് പറഞ്ഞ എന്ത്, അപ്പൊ വാട്സ് എൻ്ററി, ആപ്പ് എന്ന് പറഞ്ഞ അപ്പി, നമ്മൾ രാവിലെ ഒരു അപ്പിയെ വിളിച്ച് മെസ്സേജുകൾ അയക്കുന്നു വാട്സാപ്പ് എൻ്ററി അപ്പി, അതുതന്നെ. ഓക്കെ, ആടെ പോയിട്ടപ്പാ ഓനാടെ പോയിനപ്പ, ആടിയും ആടിയിടിയും പോയിട്ട് ആടിയിടിയും പോയിട്ട് ഈ ഫോണാക്കിനപ്പ, പറഞ്ഞിനപ്പ, നടന്നിനപ്പ, ഞാൻ പറഞ്ഞിട്ടപ്പാ. അടുത്തത് ഇങ്ങളെ ശരിക്കും ഇങ്ങള പ്രിയദർശിനി, ഇങ്ങളെ ഇങ്ങളെ ഇന്ദിരാഗാന്ധിന്റെ മോളാ, അത് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നില്ലേ പ്രിയദർശിനി, അത് ഇങ്ങളുടെ ബന്ധുക്കളാ, ശരിക്കോ ഇങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബന്ധു, ഇങ്ങളെ ജറ ജോറ കൂടെ പരിപാടി ഉണ്ടായിരുന്നു നിങ്ങക്ക്, അവിടെ ഉണ്ടായിരുന്നാ, നല്ല പരിപാടിയായിരുന്നു, നിങ്ങൾ നിങ്ങൾ നന്നായി പ്രസംഗിച്ചു, ഞങ്ങൾ നന്നായി പ്രസംഗിച്ചു, ഏ നിങ്ങൾ ശരിക്കും സിനിമ സിനിമയിൽ അഭിനയിച്ചു നിങ്ങൾ, ഇല്ല അഭിനയിച്ചു ജറാജോറ പരിപാടി, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഉഷാറാട്ടാ, നല്ല ഉഷാറാ, ഉഷാറാ,
ഏട്ടാ എന്താണ് എവിടെ അതെയോ ഓ നമ്മൾ വാലയ്ക്ക് പോയിട്ട് വെടുക്കെട്ടുകൾ സാധനം ചെവി കേൾക്കില്ല ഓ ഇനി എന്ത് വേണം കൊച്ചി ഡവന്നുണ്ട് വധൂരി നമ്മെന്ത് പറയാനും ഞങ്ങ അങ്ങാട് ഓണീനി നിങ്ങൾ ഞാനാണ് നമ്മളെ കാട്ടാണ് അവൻ പടിഞ്ഞാട്ടാണ് മറ്റവന് കറിയാൻ പാടില്ല ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു മറ്റാരെ തേടി മച്ചുവയിലോട്ട് പോയതാണ് എനിക്കറിയാൻ പാടില്ല വന്നിണ്ടാ ഇങ്ങാട് വന്നിണ്ട ഞാൻ അങ്ങാടാണ് കറിയാൻ പാടില്ല എന്തു പറയാനും വന്നിണ്ടല്ല ആരുടെ ഓറിൻ്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട് വധൂരി എന്ന് ആ അതാണ് വെച്ചീത ആ പിന്നെ അടുത്ത് ഏ മലപ്പുറത്ത് നിങ്ങൾ വന്നോളീ മലപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരാളെ പറ്റി പറയാനുള്ളൂ ജനിതക മാറ്റം സംഭവിച്ച് നമുക്കാണ് നമ്മൾ ഇത്രയും കാലം എം പി ആയിരുന്നു ജനിതക മാറ്റം സംഭവിച്ച് നമ്മളിപ്പോൾ എം എൽ എ ആയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു ഇല്ല സംശയമില്ല മോശപ്പെട്ട ഒരു കാര്യമില്ല കുഞ്ഞാലിക്കുട്ടി സാർ നിർത്താം അല്ലേ